ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഹോം മെയ്ഡ്, അതായത് നമ്മൾ വീട്ടിലെങ്ങനെ അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. എല്ലാവരും ഒരു പരീക്ഷണം, ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വീടുകളിലൊക്കെ കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഇത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. എന്നാലേ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ചേർക്കുന്ന അളവിൽ ഇത് വളരെ പ്രത്യേകത ഉണ്ട്. അളവ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കേക്ക് ഒരിക്കലും നന്നായിട്ട് വരില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് റെസിപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്ക് ടിന്നൊക്കെ ആദ്യം റെഡിയാക്കി വെക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ അടിയിൽ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു പാത്രത്തിലോട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു സ്റ്റൈനിൽ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇനി നന്നായിട്ട് നരച്ചെടുക്കുക. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് നരച്ചെടുക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വരുള്ളൂ കേട്ടോ. വേണ്ട, ഇതിൻ്റെ ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ തരികളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് മൊത്തമായിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ കഴിയുന്ന പരമാവധി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും വീണ്ടും അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചോ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഞാൻ ആദ്യം ഒന്ന് ഫുൾ സ്പീഡിലിട്ടിട്ട് ഒന്ന് ഫസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടന്ന് പതഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റില്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. മിക്സിയുടെ ജാറ് ചൂടാവാത്ത രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാനൊരു മുക്കാ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് ചേർക്കട്ടോ. മുക്കാ കപ്പ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബീറ്റായിട്ട് വരില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് പഞ്ചസാര ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു വെള്ള കളറാവുന്നത് വരെ, ഒരു ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വേണ്ട, ഈ ഒരു കളറ് ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര മൊത്തം ഞാനിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മൈദ ഇട മിക്സ് ഇതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു രണ്ട് രണ്ടര ടീസ്പൂൺ ആദ്യം ഇട്ടിരുന്നു, അതുപോലെ തന്നെ ഇടാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരിക്കലും മിക്സായിട്ട് വരില്ല. ഒരുമിച്ച് ഒരിക്കലും ഇടരുത്. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മാത്രം ഒന്ന് ചെയ്യാൻ പാടുള്ളൂ. എല്ലാം പാടും നമ്മൾ ഇളക്കി എടുക്കരുത്. ഒരു സൈഡിൽ നിന്ന് ഇതേമാതിരി റൗണ്ട് ചെയ്ത് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു കേട്ടോ. ഇതിൽ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ക്ലിയർ ആയിട്ട് വരില്ല. വെളിച്ചെണ്ണയൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ കിട്ടുകയാണെങ്കിൽ അത് മാത്രം ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കൂടുതൽ ഇനി കൂടുതൽ മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഓയിലൊന്ന് ഈ ബാറ്ററിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. നമുക്ക് കേക്ക് ടിന്ന് നേരത്തെ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കേക്ക് ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ് ഞാനൊരു 180 ഡിഗ്രിയിൽ ഈ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു 40 മിനിറ്റ് സമയം, ഇത് 160 ഡിഗ്രിയിൽ 40 മിനിറ്റ് സമയം നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം. അത് കറക്റ്റ് മെഷർമെൻറ്റ് ചിലപ്പോൾ ഓരോ ഓവനിലും വ്യത്യാസം വരും കേട്ടോ. സമയത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. ഓരോ ഓവനും ഓരോ സമയങ്ങളിലാണ് ബേക്കായി വരാം.
ഇനി ഇതേപോലെ ഒരു 10-20 തവണ ഞാനൊന്ന് ടാപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഈ കേക്കിൻ്റെ അടിഭാഗത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു 10-20 തവണയെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ഇനി നമ്മൾ ചൂടാക്കി വെച്ച ഓവനിലോട്ട് ഇത് വെച്ച് ഒരു 40 മിനിറ്റ് വേവിച്ചെടുക്കും. അതൊക്കെ 40 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഫുള്ള് കേക്കിൻ്റെ ടിൻ ഫുള്ളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്നെടുത്ത് ഇതൊരു 3 ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനൊരു 1.5 കപ്പ് ക്രീമാണ് ഒഴിക്കുന്നത്. ഇത് വിവോൻ്റെ ക്രീമാണ് കേട്ടോ. ഇത് ഒരു ഫസ്റ്റ് 1 മിനിറ്റ് സമയം ആദ്യത്തെ സ്പീഡിൽ. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് 5 സ്പീഡ് ബീറ്ററാണ്. ആദ്യത്തെ ഒരു സമയം 1 മിനിറ്റ് സമയം ഞാൻ ഫസ്റ്റ് സ്പീഡിലിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ 30 സെക്കൻഡ് സമയം ഓരോ സ്പീഡിൽ കൂട്ടി എടുക്കുകയാണ്. മൊത്തം ഒരു 4 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മളെ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ കണ്ടോ ഇത്രയും മതി. ഇത് കണ്ടോ, നമ്മൾ ബീറ്റർ ആയിരുന്നു എടുക്കുന്ന സമയത്ത് നമുക്കൊരു വെയിറ്റ് വരുന്നതുമായി തോന്നും. ആ സമയത്ത് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അത് പെട്ടെന്ന് ലൂസായിട്ട് വരും. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ടേൺ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെക്കാം. ഇനി അതിലോട്ട് ഷുഗർ സിറപ്പ് അടിയുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കൂടുതലാവണ്ട, കേക്ക് മൊത്തമായിട്ട് കുതിർന്നതാവുന്നു വേണ്ട. എന്നാലും അത്യാവശ്യം നന്നായിട്ട രീതിയിൽ തന്നെ സ്പ്രൈ ചെയ്ത് വിട്ടിരുന്നു. ഇനി ഫസ്റ്റ് ലെയറ് ക്രീം അടിയാം. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആവുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ കേക്കിൻ്റെ ക്രംബിൾസ് ഒന്നും പുറത്തു വരില്ല. ഇത് കുറച്ചായാലും കുഴപ്പമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ പുറത്തിൽ കൂടെ കുറച്ച് ക്രംബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറീസ് ആഡ് ചെയ്യാം. ചെറിയ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി സെക്കൻഡ് ലെയർ ആഡ് ചെയ്യാം. നമ്മൾ അടിയിൽ ചെയ്തതുമാതിരി തന്നെ ആദ്യം കുറച്ച് സ്പ്രേ ചെയ്യാം, വെള്ളം സ്പ്രേ ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്യാം. അതിൻ്റെ മുകളിൽ ക്രീം ഒഴിക്കാം. ഇപ്പോൾ 3rd ലെയറും ഞാൻ മൊത്തമായിട്ട് ക്രീമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം. കുറച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ കുറച്ച് വലിയ ഫ്ലവേഴ്സാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം എല്ലാ സൈഡിലും കുറച്ച് വലിയ ഫ്ലവർ തന്നെ വരച്ച് കൊടുക്കാം. ഇത് നമ്മൾ കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് തന്നെ ഇതിൻ്റെ ഈ കേക്കിൻ്റെ ഈ പൊടികളൊക്കെ ഉണ്ടാകും, പൊന്തി നിൽക്കുന്നത്. അതൊന്നും നമ്മൾ പേരെഴുതി ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ചെയ്യരുത്. ഒരു ലെയറും കൂടി നമ്മൾ ക്രീം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്യണം. ഇത് നമ്മൾ ചോക്ലേറ്റ് മുകളിൽ ആഡ് ചെയ്യുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാണ്. അപ്പോൾ മൊത്തമായിട്ട് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്ലവർ റോസെറ്റിൽ ഓരോ ചെറീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ചെറിയ ഫ്ലവർ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഭാഗങ്ങളിലുള്ള ഈ ചെറിയ സ്റ്റാറും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ പണി ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പെട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.